നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനിഗൂഢമായിട്ടാണ്. ഇവിടം തൊട്ട് ഞാനും ക്യാമറമാനും മാത്രം. നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മലയുടെ മണ്ടയ്ക്ക് ഒരു ക്യാമ്പിംഗ് സൈറ്റ് കണ്ടെത്തണം. പക്ഷേ ഞാൻ അത് വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നു. കാട്ടിൽ നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ ഇൻസെക്റ്റുകൾ, ഇതിനേക്കാൾ ഞാൻ ഭയം നിരുന്നത് അവിടുത്തെ ഒരു ചെടിയെയാണ്, ആനമൈക്ക്. പിന്നെ ആനമൈക്ക് എന്നുള്ള പേര് വരുന്നത് തന്നെ ഈ ലീഫ് നേരത്തെ കെട്ടിയാൽ ആന വരെ മയങ്ങി പോകുന്ന പറയാം. അത്ര ഡെഡ്ലി ആയിട്ടുള്ളൊരു ലീഫാണ് അത്. അപ്പം നോർമലി ആനിമൽസിനെ കൂടുതൽ അറിയാൻ പറ്റും. ആനയൊക്കെയാണ് അതിൻ്റെ ചോട്ടിക്കൂടെ അല്ലെ അതിനെ സ്ഥലത്തേക്ക് പോകുകയല്ല. പണ്ട് ഇതിൻ്റെ വടി ആനേനെയൊക്കെ പേടിപ്പിക്കാൻ യൂസ് ചെയ്തിരുന്നു പറന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ മേത്ത് തട്ടിയാൽ ഭയങ്കരമായിട്ടുള്ള പെയിനാണ്. പ്രത്യേകിച്ച് ഒരു 10-15 ദിവസം മിനിമം അതിൻ്റെ പെയിനുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ തട്ടുവാണെങ്കിൽ നമ്മൾ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യുന്ന ഫീലേ വരില്ല. പ്ലസ് പെയിൻ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക വെള്ളം തട്ടുമ്പോഴാണ്. നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. എന്തായാലും റിസ്ക് എടുക്കുന്നില്ല, കുറച്ച് പ്രിക്യോഷൻ എന്ന രീതിയിൽ നമ്മൾ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഏതായാലും നല്ലൊരു ദിവസമാണ് കേട്ടോ തിരഞ്ഞെടുത്തത്. എടാ വേമ്പ, നമുക്ക് ആ നല്ല ലൊക്കേഷനിലോട്ട് നിന്ന് പോയി പോകണം. കാര്യം ഇത് ഇനിയിപ്പോൾ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടും നമുക്ക് കാണാൻ പറ്റത്തില്ല. നീ അത് ഇട്ടിട്ട് വന്നേ ഇങ്ങോട്ട്. നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ അമ്മാരി ഓട്ടമായിരുന്നു. പകുതി എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ഈ ഇത് കുറച്ചുകൂടി നേരത്തെ ചെയ്യണമൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പം ഈ ഒരു സമയത്ത് ഭയങ്കര മഴയൊക്കെ ഒന്ന് ഒറ്റ അടിക്കാണ് ഇരുട്ട് കയറി വന്നത്. ഒരു കിണയും കണ്ടില്ല. നീ ടെൻഷൻ അടിച്ചാണ്ടടാ. ഞാൻ നല്ല രീതിക്ക് തുടർന്ന് നീ കൂടി ഇല്ലായിരുന്നുണ്ടല്ലോ. ഓ, ഞാൻ അവിടെ തന്നെ കുഴി വെച്ച് കിടന്നേ. ഈ ഒരു ലൈറ്റ് നമ്മുടെ കയ്യിൽ വേറെ എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു. നമ്മൾ ഒറ്റ ഓട്ടമായിരുന്നു. ഒരു സെക്കൻഡ്, ബേസിക്കലി ഒരു ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. എനിവേസ് ഇപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് വരുന്ന വഴി കുറച്ച് മഴയും കാര്യങ്ങളും കിട്ടിയെങ്കിലും ഇപ്പോൾ തൽക്കാലം മഴയൊന്നും ഇല്ല. പക്ഷേ എന്നാലും മഴ വീഴാൻ ചാൻസ് ഉണ്ട്. മഴ മാത്രമല്ല, എന്തൊക്കെയോ സാധനങ്ങൾ തൊപ്പടെ ചുറ്റും സാധനം ഉണ്ട്. പകുതി മുക്കാല് വെള്ളവും കുടിച്ച് തീർന്ന് അമ്മാരി കിതപ്പം എന്ന് വെച്ചാൽ ഞാൻ ഗൈസ് ഒരിക്കലും ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ആ വലിച്ചു വാരി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകരുത്. അതുപോലെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും എപ്പോഴും ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ. എടാ, നീ ആ ക്യാമറ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വാ. കരഞ്ഞല്ലേ, ഫുട്ടേജ് നമുക്ക് പിന്നെ എടുക്കാം. പക്ഷേ ഈ അടുത്ത മഴയ്ക്ക് മുമ്പിൽ എടാ വാടാ. ഷൂട്ടിട്ട് അതൊക്കെ അങ്ങനെയാണ്. നല്ല നല്ലവരുടെ രക്തമൊക്കെ പെട്ടെന്ന് എടുക്കൂടാ. നീ എന്റെ ഷൂ ഇടുമ്പോഴത്തേക്ക് എന്താവും ആൾക്കറിയാം. നിക്കേണ്ടപ്പ നല്ല നല്ല ഈ സാധനം വാങ്ങിച്ചെന്ന് എവിടെ പോയി ഇതിന്റെ ഭയങ്കര വേനാ ഇട്ടിട്ട് ശരിയാണത്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ചുള്ളിക്കമ്പ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലേശം നനവുണ്ട്. ഇന്ന് വരുന്ന വഴി കുറച്ച് മഴ വീഴുന്നു. പക്ഷേ എന്നാലും ഇവനെ കത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് കർപ്പൂരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഭയങ്കര പാറക്കഷണമായിരുന്നു. ഇവിടെ കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. എടാ വാ 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 വാ. അവസാനത്തെ തുള്ളി വെള്ളമാണ്. ഒരു നിവർത്തില്ല. വരുന്ന വഴിയിൽ കുടിക്കേണ്ടി വന്നു. കാരണം ഞാൻ ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. അടുത്ത തവണയെങ്കിലും വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൊണ്ടുവരണം നമുക്ക്. അത് പിടിച്ചോ. താണു നമ്മളിവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മളെല്ലാം പ്രോപ്പറായിട്ട് തിരിച്ച് കൊണ്ടുപോകണം. അതുപോലെ തീ ഇതേപോലെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ നമ്മളിവിടുന്ന് പോകത്തുള്ളൂ.
നമ്മള് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രകൃതി എൻജോയ് ചെയ്യുവാണെങ്കിലും സ്റ്റിൽ ഈ സാധനമൊക്കെ നമുക്ക് ഭയങ്കര ഹാംഫുൾ ആണ്. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. വീട്ടിൽ നിന്ന് ഈ സാധനം ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഞാൻ ഇത്ര വികാരത്തോട് നോക്കിയിരുന്നില്ല. പക്ഷെ ഇത്രയും മേളി വന്ന് ഈ സാധനം ഒന്ന് തണുക്കണം കേട്ടോ. എന്നിട്ട് നോക്കുന്നു ഓ കൊതി എടുത്തത് ഏരി വെച്ച് കായ് എന്താണ് ഫുള്ള് ഇരുട്ടായത് കൊണ്ടേ ഇരുട്ട് നമ്മൾ പേടിക്കുന്ന സാധനം തന്നെയാണ്. എവിടുന്നാണ് എങ്ങനെയാണ് ഒരു ഒരു വല്ലാത്ത ലുക്ക് കേട്ടോ. നമുക്കിത് എത്രയും പെട്ടെന്ന് മൈൻഡപ്പ് ചെയ്ത് അതിനകത്ത് കയറിയിരിക്കുക. ഒരുപാട് പ്ലാനിങ്ങാണ് വന്നത്. അത് വരുന്ന വഴി എന്തെങ്കിലും അരുവി കാണുവാണെങ്കിൽ അതിൽ മീൻ പിടിക്കണം, അല്ലെങ്കിൽ ഞണ്ടോ എന്തെങ്കിലും സാധനം പിടിച്ച് ചുട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാളി പാളി ടൈമിങ് കട്ടായിപ്പോയി. വരുന്ന വഴിയിൽ പുഴയൊക്കെ ചെറുതായിട്ട് കണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് നോക്കിപ്പോയത്, വലിയൊരു ഏരിയ നോക്കിപ്പോയത് കാര്യങ്ങൾ നടന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കറിയാം സുഹൃത്ത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും ഒരാൾ മേളിൽ നിന്ന് എന്തോ വിചാരിച്ച് പ്ലാൻ ചെയ്ത അതിനനുസരിച്ച് നടക്കത്തുള്ളൂ. എനിക്കിത്തിരി ചൂട് എന്നിട്ട് എങ്ങനെയുണ്ട്? എടാ വീട്ടിലുണ്ടാക്കി ഈ ടേസ്റ്റ് വരുത്തില്ല കേട്ടോ. സത്യം കേട്ടോ, ഇതിന് വെള്ളം കുറച്ചിടുന്നതായിരിക്കും. നമ്മൾ വെള്ളം കൂട്ടി അങ്ങനെ വലിയൊരു വലിയൊരു ആഗ്രഹം നടന്നിരിക്കുകയാണ്. ആകെ ടയർഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ബ്രീത്തിങ്ങിന് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഭയങ്കര വെള്ളം കംപ്ലീറ്റ്ലി ഇല്ല. എനിക്ക് വെച്ചാൽ അപ്പോൾ നമ്മളിവിടെ ഇപ്പം നല്ല സോഫ്റ്റ് പ്ലേസിലാണ് ഇവിടെ നമ്മൾ തിൻ്റെ ഇവിടെ മീൻ കൂടി കയറി വാ. പുറത്തുനിന്ന് എന്തൊക്കെയോ അനങ്ങുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കണടാ പുറത്ത്. എനിക്ക് എന്നതിരിക്കും. എന്നാലും തീയൊക്കെ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടണോണ്ടല്ലോ. ഓക്കെ അങ്ങനെ വരത്തൊന്നുമില്ല. ഒന്നും നോക്കണ. മഴ തോരും നേരത്താ വിഴി നിറഞ്ഞരികെ നിന്നു മുറിവേറ്റ ശലഭം നീ നിറം നേരാൻ ഞാനരികെ തുണയേകാൻ ഞാനരികെ ഇന്നോ ഞാനകലെ പരലോകം കാണാൻ നീങ്ങുന്നേ. ഭയങ്കര ഈസി ആയിരിക്കും ഓർത്ത്. പക്ഷേ ഒരു രക്ഷയില്ല, മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ആകെ തെന്നലും അട്ടയും എല്ലാം പുറത്തേക്ക് ആടിയിട്ടുണ്ട്. എന്റെ പൊന്നെ ഭയങ്കര തെന്നലും. ഓ എടാടാ സൂക്ഷിച്ച് നടക്കണേ. ആകെ പ്രശ്നമാണ്. കുറേ അധികം ലഗേജസ് ഉണ്ടായിരുന്നു. ലൈറ്റ്, ക്യാമറ, ബാഗ്, ടെൻറ്റ് കുറച്ചൊക്കെ അവൻ്റെ കൊടുത്തിട്ടുണ്ട്. ചന്നമ്മേൻ്റെ ഓട്ടമായിരുന്നു. പക്ഷേ ഏത് വഴിയൊക്കെ വന്നെന്ന് അറിയത്തില്ല. ഇത് വഴിയാണെന്ന് തോന്നുന്നു. എല്ലാം ഇറക്കത്തോട്ടിലും അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളമില്ല കുടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ബാഡ് ഡിസിഷൻ ആയിപ്പോയി. മഴയും ഇല്ല, മഞ്ഞുമില്ല, ഒരു തേങ്ങയില്ല.